ഹായ്, ഷോയിലേക്ക് സ്വാഗതം. ഏറ്റവും പുതിയ സംഭവ വികാസത്തിൽ നാറ്റോയിൽ ചേരാനുള്ള സ്വീഡന്റെ തീരുമാനത്തിന് സമ്മിശ്ര പ്രതികരണങ്ങൾ ലഭിച്ചു. അയർലൻഡ് പോലെയുള്ള ചില രാജ്യങ്ങൾ യൂറോപ്പിന്റെ പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിനുള്ള ഒരു നല്ല ചുവടുവെപ്പായി ഇതിനെ കാണുന്നു. അതേസമയം റഷ്യയെപ്പോലെ മേഖലയിലെ സംഘർഷം വർദ്ധിപ്പിക്കുന്ന പ്രകോപനപരമായ നീക്കമായി ഇതിനെ കാണുന്നു. സ്വീഡൻ വളരെക്കാലമായി സൈനിക ചേരിചേരാ നയം നിലനിർത്തുന്നു. എന്നാൽ സമീപ വർഷങ്ങളിൽ റഷ്യയുടെ സൈനിക ശക്തി ഉയർത്തുന്ന ഭീഷണിയെക്കുറിച്ച് രാജ്യം കൂടുതൽ ആശങ്കാകുലരാണ്. 2022 സ്വീഡൻ നാറ്റോയിൽ ചേരാൻ ഔദ്യോഗികമായി അപേക്ഷിച്ചു. ഈ നീക്കത്തെ ഭൂരിപക്ഷം സ്വീഡിഷ് ജനതയും പിന്തുണച്ചു. നാറ്റോയുടെ സെക്രട്ടറി ജനറൽ ജെൻസ് സ്റ്റോൾട്ടൻബെർഗ് സ്വീഡന്റെ അപേക്ഷയെ സ്വാഗതം ചെയ്യുകയും സഖ്യം അത് വേഗത്തിൽ പരിഗണിക്കുമെന്നും പറഞ്ഞു. എന്നിരുന്നാലും കുർദിഷ് പോരാളികൾക്ക് സ്വീഡൻ നൽകുന്ന പിന്തുണയെക്കുറിച്ച് തുർക്കി ആശങ്ക പ്രകടിപ്പിക്കുകയും അവരുടെ അംഗത്വം തടയുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. സ്വീഡന്റെ നാറ്റോ അംഗത്വത്തെക്കുറിച്ചുള്ള തർക്കം കുറച്ചുകാലം തുടരാനാണ് സാധ്യത. ആത്യന്തികമായി തീരുമാനമെടുക്കുന്നത് നാറ്റോയിലെ 30 അംഗരാജ്യങ്ങളായിരിക്കും. സ്വീഡനെ സഖ്യത്തിൽ ചേരുന്നതിൽ നിന്ന് തുർക്കിക്ക് തടയാൻ കഴിയുമോ എന്ന് വ്യക്തമല്ല. അനുബന്ധ വാർത്തകളിൽ അടുത്ത ആഴ്ചകളിൽ സ്വീഡനും സൈബർ ആക്രമണങ്ങളുടെ ലക്ഷ്യമാണ്. റഷ്യൻ ഹാക്കർമാരാണ് ആക്രമണം നടത്തിയതെന്ന് വിശ്വസിക്കപ്പെടുന്നു. അവർ സർക്കാർ വെബ്സൈറ്റുകളും നിർണായകമായ അടിസ്ഥാന സൗകര്യങ്ങളും തടസ്സപ്പെടുത്തി സ്വീഡിഷ് സർക്കാർ ആക്രമണത്തെ അപലപിക്കുകയും സൈബർ സുരക്ഷാ പ്രതിരോധം മെച്ചപ്പെടുത്താൻ പ്രവർത്തിക്കുകയാണെന്നും പറഞ്ഞു. കണ്ടതിന് നന്ദി. വികസിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്റ്റോറിയെക്കുറിച്ച് ഞങ്ങൾ നിങ്ങളെ അറിയിക്കും.